ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത് നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ടാഗുകൾ ഉണ്ടല്ലോ, മെയിനായിട്ട് അത് കഴുത്തില് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ വരാം, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ വരാം. അപ്പോൾ നമ്മുടെ ശരീരഭാഗത്ത് പലവിടെയും കാണാം, അപ്പോൾ കാണാത്ത സ്ഥലത്തും വരാം, ഒരുപാട് പേർക്ക് മുഖത്തും വരാറുണ്ട്. അപ്പോൾ കാണാത്ത സ്ഥലത്താണെങ്കിൽ നമുക്കത് വലിയ വിഷയമില്ല, പക്ഷേ കാണുന്ന സ്ഥലത്താകുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ടാഗുകൾ തൂക്കുക. അത് ആദ്യം ചെറിയ ചെറിയൊരു പുള്ളി പോലെ വരും, പിന്നീട് അത് വന്ന് വന്ന് വലുതായിട്ട് നമ്മുടെ ദശയിൽ തൂങ്ങി കിടക്കുന്ന വിധത്തിൽ അത്രയും വലുതായി രീതിയിൽ ആളുകൾക്ക് കാണാറുണ്ട്. പലരും ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ വരുന്നു, നമുക്ക് ഏകദേശം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്സാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ എഫക്റ്റീവായ ടിപ്പാണ്, എല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഒരു കുറച്ച് ദിവസം, അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറുന്നതല്ല, കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അറ്റാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്പാണെന്ന് പറഞ്ഞു തരുന്നത്. അപ്പം പാലുണ്ണി, അരിമ്പാറ, മറുക് തുടങ്ങിയ വളയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്കൊന്നും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഒട്ടുമിക്ക പേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്, കാരണം അത് മുഖത്തൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ്. കടകളൊക്കെ കിട്ടും വിനീഗർ. വിനീഗർ പറഞ്ഞാൽ സാധാ വെള്ള വിനീഗർ അല്ല, നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ പറഞ്ഞ വിനീഗർ നമ്മളിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത് കുറച്ച് ഒഴിക്കുക, അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതിലോട്ട് മിക്സ് ചെയ്യുക. നമുക്ക് നല്ലൊരു പതയും നിറയെ കുമിളകളൊക്കെ ആയിട്ട്, കാരണം ഇതൊരു വൈറസ് ബാധയാണ് കേട്ടോ ഈ പാലുണ്ണി ഇല്ലെങ്കിൽ സ്കിൻ ടാഗ് എന്നൊക്കെ പറയുന്നത്. അത് ആദ്യം ചെറുതായി ചെറുതായി വരും നല്ല സ്മൂത്തിൽ, പിന്നീട് അത് വലുതായി വലുതായി നല്ല ഹാർഡായി മാറും. പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാവരും അത് നമുക്കത് തുടക്കം കാണുമ്പോൾ തന്നെ നമ്മളിതുപോലെയൊക്കെ ഓരോന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ എടുക്കുക, അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട്, അതായത് പഞ്ഞി ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ഞി ഇതിലൊന്ന് മുക്കി വെക്കുക. ഇനി പഞ്ഞി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് വെക്കുന്ന നമ്മളൊരു ബഡ്സ് എടുക്കുക. ബഡ്സ് എടുത്ത് നന്നായിട്ട് ഇതിൽ കുറച്ച് നേരം മുക്കി വെക്കുക, കാരണം അതിലോട്ട് വെള്ളം ഊറണം. ഊറിയതിന് ശേഷം നിങ്ങൾ എവിടെ ടാഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കണം. അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, കാരണം ആ വിനീഗറിൽ ഒരു കെമിക്കലുണ്ട്, ആ കെമിക്കലാണ് നമ്മുടെ സ്കിൻ ടാഗിനെ നശിപ്പിക്കുന്ന ഒരു സാധനം. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു 10 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ സ്കിന്നെല്ലാം ലൈറ്റായി ലൂസായിട്ട് നമ്മളത് ആ തനിയെ അടന്നു പോകുന്നതാണ്. നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെളുത്തുള്ളിയുടെ ചെറിയൊരു അല്ലി എടുത്തിട്ട് ശേഷം ഇത് നന്നായിട്ട് ചതയ്ക്കാം. ചതയ്ക്കാൻ അങ്ങനെ നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്താലും മതി, നമുക്ക് എൻ്റെ ഒരു നീര് കിട്ടുന്ന വിധത്തിൽ. അതെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ആ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് കുറച്ച് നേരം ചതച്ചതിന് ശേഷം അങ്ങനെ ജസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നന്നായി ചതച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മളത് അഴിച്ചു കളയാം, കാരണം ഇതിലുണ്ടാവുന്ന ആ ഒരു നീര് അതിലോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പഴയ ആളുകൾ ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്, കാരണം അന്നൊന്നും ആരും ഹോസ്പിറ്റലിൽ പോകാറില്ല ഇങ്ങനത്തെ ചെറിയ വിഷയങ്ങൾക്കൊന്നും. അപ്പോൾ എന്നിരുന്നാലും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേദനയൊന്നും ഇല്ലാതെ തന്നെ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ടാഗെല്ലാം മാറ്റാൻ പറ്റും. അതല്ലാതെ വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസിയില. തുളസിയില അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ്, നന്നായിട്ട് ചതയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെരടി എടുത്താൽ മതി, ആ ഭാഗത്ത് നന്നായി തേച്ച് കൊടുക്കണമെങ്കിലോ. ഇത് അതുപോലെ ഒരു 10 ഡേയ്സ് എടുക്കും കേട്ടോ, കാരണം നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഏത് വിഷയവും വന്ന പോലെ ഒരിക്കലും മാറില്ല. ആ ടാഗ് വരുന്നതിൻ്റെ ഏറ്റവും നമ്മൾ തുടങ്ങുന്ന ഭാഗം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യുന്നത്, അല്ലാണ്ട് തൂങ്ങിക്കിടക്കുന്ന ഭാഗത്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഒരു വലിയ ചിലവൊന്നും ഇല്ലാത്ത, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. മുഖത്തെല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും ഈ സ്കിൻ ടാഗുകളെല്ലാം, കാണാത്തവരാണെങ്കിൽ നമുക്ക് അത്രയും വലിയ വിഷയമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള രണ്ട് മൂന്ന് പൊടിക്കൈകൾ നിങ്ങളെ വീട്ടിൽ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും കൂടി ബൈ ബൈ.